തിരുനാളിനൊരുക്കമായുള്ള മരിയൻ വിചാരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പൂർവ്വ ജോസഫ് എന്നാണ്. ഇപ്പൊ ജോസഫിനെ കുറിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പൊത്തിഫറിന്റെ ഭാര്യയായിട്ട് ഓടി രക്ഷപ്പെട്ട് പിന്നീട് ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ ഒരു മകനാണ്. പക്ഷേ അവസാന സമയത്ത് ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെ കൃപയ്ക്കുമേൽ കൃപ നിറയുന്ന ഏത് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ദൈവം കൂടെ നിൽക്കുന്ന അനുഭവം, ജീവിതം ശുഭകരമാകുന്ന അനുഭവം, ഐശ്വര്യപൂർണമാകുന്ന അനുഭവം, മക്കൾ കൃപയുള്ളതാകുന്ന അനുഭവം, അങ്ങനെ തുടങ്ങി ഏത് പ്രത്യേകമായിട്ടുള്ള ബ്ലെസ്സിങ്ങുകൾ നേടിയ മനുഷ്യനാണ് പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫ്. ഇപ്പൊ സ്നേഹമുള്ളവര്, ഈ പൂർവ്വ ജോസഫിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന കാര്യം എങ്ങനെയാണ്, ഈ മനുഷ്യൻ സാഹോദര്യത്തിന്റെ ശ്രുതി ഉള്ളിൽ സൂക്ഷിച്ചവനായിരുന്നു എന്നാണ് പറയുന്നത്. സാഹോദര്യത്തിന്റെ നിറവ് സൂക്ഷിച്ചതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ് ആ തിരുവചന ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇത് സ്നേഹമുള്ളവര്, പരിശുദ്ധ അമ്മയുടെ തിരുനാളിനൊക്കെ ഒരുങ്ങുമ്പോൾ അമ്മയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്, അമ്മ സാഹോദര്യത്തിൻ നിറഞ്ഞു നിന്ന ഒരു സ്ത്രീയാണ്. അമ്മയുടെ പ്രത്യേകത എന്താ, സഹോദരങ്ങളെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള പ്രത്യേക ക്വാളിറ്റി ഉള്ള അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ എലിസബത്തിന് കാണാൻ പോകുന്നത്. സാഹോദര്യത്തിൻ്റെ നിറവുള്ളതുകൊണ്ടാണ് അമ്മ ആ കാനായിൽ കൂടെ പോകുന്നത്. അതിനുശേഷം മരണശേഷം ശിഷ്യന്മാരുടെ കൂടെ പോകുന്നതൊക്കെ സാഹോദര്യത്തിൻ്റെ ഒരു സുവിശേഷം അമ്മയുടെ ഉള്ളിൽ ശക്തമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവര്, ഈ നീലക്കാപ്പ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ അമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന നമ്മളോട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധ അമ്മ പറയണേ, എൻ്റെ കുഞ്ഞ്, നിന്റെ ഉള്ളിൽ സാഹോദര്യത്തിൻ്റെ മൺചിരാതുകൾ തെളിയുന്നുണ്ടാവും. പരിശുദ്ധ അമ്മയുടെ മിഴികളിൽ സാഹോദര്യത്തിൻ്റെ മിഴികളായിരുന്നതാണ് പറയുന്നത്. സാഹോദര്യത്തിൻ്റെ ഒരു ഉണർത്തുപാട്ട് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ നമ്മളോട് പറയാണ്, എൻ്റെ കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ സാഹോദര്യത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും. സാഹോദര്യത്തിൻ്റെ അനുഭവങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിലാണ് നിൻ്റെ കൂടെ ദൈവം നടക്കുന്നൊരു അനുഭവം. പറ്റുകയാണെങ്കിൽ പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫിൻ്റെ സംഭവം വായിക്കണം. അവൻ്റെ ഭാവി ശുഭകരമാകുന്ന രീതിയിൽ മക്കൾ ബ്ലസ് ചെയ്യുന്ന അനുഭവങ്ങൾ, ചുംബനങ്ങളുടെ മാധുര്യം അനുഭവിക്കുന്നത്, ലാസ്റ്റ് മൊമെൻ്റ് പീസ്ഫുൾ ഡെത്ത് കിട്ടുന്ന അനുഭവങ്ങൾ ഒക്കെ പൂർവ്വ ജോസഫിന് കിട്ടിയത് അവനിങ്ങനെ സാഹോദര്യത്തോടെ, സഹോദരങ്ങളോടുള്ള വഴക്കുമാറ്റി പൂർണ്ണമായി അവരെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. എൻ്റെ സ്നേഹമുള്ളവര്, പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സുവിശേഷം എന്ന് പറയുന്നത് അമ്മ ഈ സാഹോദര്യത്തിൽ നിലനിന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് ഓർത്തി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാഹോദര്യത്തിന് വില വയ്ക്കുന്ന മനുഷ്യരാണ്. സാഹോദര്യത്തിന് വില വയ്ക്കുന്നവരുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരിക്കലും ഇങ്ങനെ ശത്രുതയുടെ കനലരിയില്ല, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് സാഹോദര്യത്തിൻ്റെ ഫസ്റ്റ് ഫോർമോസ്റ്റ് ലക്ഷണമായിട്ടുള്ളത്. ഒരുപോലെ കാണുക, ഒരുപോലെ എന്നെപ്പോലെ കാണുക. അതാണ് ഈശോ പറഞ്ഞത്, എന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരെയും ഒന്നിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുമ്പോൾ സ്നേഹമുള്ളവർ, ഈ സാഹോദര്യത്തിൻ്റെ ഒരു അനുഭവമാണ് ഈശോ ഉള്ളിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എട്ടു നോമ്പിൻ്റെ സമയത്ത് സഹോദരങ്ങളെ കുറേ കൂടെ മൈൻഡ് ചെയ്ത് തുടങ്ങാം. സഹോദരങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. സഹോദരനാണോ സഹായം ചെയ്തിരിക്കണം? നീ ഏതെങ്കിലും രീതിയിലൊക്കെ സഹായം കൈയഴിഞ്ഞ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര ഇഷ്ടമായി, 24 വർഷം മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിച്ച കുറെ മക്കള്, അവരതിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, 24 വർഷം മുമ്പാണ് അവരുടെ SSLC പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ അന്ന് അവർ ഒരുമിച്ച് കൈകോർത്തിട്ടുണ്ട്, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ ഒരേ മനസ്സുള്ളവരാണ്, നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ സാഹോദര്യം നമുക്ക് നഷ്ടപ്പെടുത്തരുത്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം. സാഹോദര്യത്തിൻ്റെ ലക്ഷണം സഹായമാണ്, അത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ വെറും 16 വയസ്സ് പ്രായമുള്ള മക്കൾ ഇറങ്ങിപ്പോയിതാം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 24 വർഷം കഴിഞ്ഞപ്പോൾ, അതിലൊരു കൂട്ടുകാരൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുക. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ, മറ്റൊരു കൂട്ടുകാരൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള സിബിനെ നിനക്കറിയോ,
ഈ ശബി ഇങ്ങനെ വയ്യാതായിട്ട് ബെഡ്രിഡനായിട്ട് കിടക്കുകയാണ്. നമുക്കൊന്ന് ഒരുമിച്ച് കൂടിയാലോ? കഴിഞ്ഞ ദിവസങ്ങൾ അവർ ഈ ശബിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടവകക്കാരനാണ്, മുമ്പുണ്ടായിരുന്ന ഇടവകയിലത്തെ മോനാണ്. ഒരു ആക്സിഡൻറ്റിലൊക്കെ പെട്ടത്. പക്ഷെ അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി ഇവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് സഹായം അവരെ കൊണ്ടൊക്കെ കൊടുത്തു. അവരൊക്കെ അത് ഇവ മകനെ സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഈ സിബിച്ചേട്ടൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നു, അച്ഛാ സാഹോദര്യം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിക്കണം. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സാഹോദര്യം. സ്നേഹമുള്ളവരെ, നമുക്ക് എവിടെയൊക്കെയോ ഈ സാഹോദര്യത്തിൻ്റെ മഴനൂലുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പറ്റുവാണെങ്കിൽ 8th September സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നതിൻ്റെ ഒരാനന്ദം. സങ്കീർത്തകർ അതാണ് പറയുന്നത്, സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് എത്രയോ സുന്ദരമാണ്. അത് അനുഭവിക്കാനായിട്ട് പറ്റട്ടെ. ദൈവം നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.